ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നത് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കിയിനി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ വേഗം കിച്ചണിലേക്ക് വന്നു. അപ്പോൾ റിഷോനെ മദ്രസക്കൊക്കെ ആക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ചായക്ക് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നാത്തുമാരെ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ, മൂന്ന് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ഞങ്ങൾക്കും കൂടെ വിചാരിച്ചിട്ട് കുറച്ചധികം വെള്ളം വെക്കുകയാണ്. ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി. അപ്പോൾ ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് അരി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ചായ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അത് അപ്പത്തേക്ക് കൂട്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം ചൂടിൻ്റെ എൻ്റെ ഇടക്കായിട്ട് അലക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പണി തീർത്ത് വെക്കണം. നമുക്ക് രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം. പെട്ടെന്ന് തന്നെ പണി തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പം ചൂടിൻ്റെ ഇടക്ക് ഇതും ചെയ്യുന്നുണ്ട്, അപ്പം ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി വെക്കലും കഴിഞ്ഞു, അപ്പം ചൂടലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി റെഡിയായി ഇവിടെ, പിന്നെ ചായ റെഡിയായി. ഇനി നമുക്ക് മക്കൾക്ക് കൊടുത്താൽ മതി കേട്ടോ ചായ. അപ്പോൾ ചായ എടുത്ത് വെച്ചുകൊണ്ട് പഞ്ചസാര ഇടാൻ നോക്കി. അപ്പോൾ പഞ്ചസാര ഇല്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം ചായക്ക് ഇട്ടാണ്ട് ഞാൻ പാത്രം കഴുകി വെച്ചതാണ് കേട്ടോ. പിന്നെ രാത്രി കുഞ്ഞുമാനോട് പറയാൻ മറന്നു ചെയ്ത്. അപ്പോൾ പിന്നെ രാവിലെ നോക്കുമ്പോൾ പഞ്ചസാര ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മക്കളെ പറഞ്ഞു വെച്ചിട്ട് പഞ്ചസാര വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ കട ഉണ്ട്, ആ കടയിൽ നിന്ന് കുറച്ച് പഞ്ചസാര വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരു കിലോ പഞ്ചസാര വാങ്ങി കൊണ്ടുവന്നു. പിന്നെ ബാക്കി നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങാന്ന് വെച്ചിട്ട് കുറച്ച് പഞ്ചസാര വാങ്ങി വന്നു. പഞ്ചസാര കിട്ടിയതിന് ശേഷം നമ്മൾ ചായക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കാതിരുന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാളും അവർ മൂന്നാളും ഉണ്ടേനി കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ നിലത്തിരുന്നു, ടേബിളിൽ ഇരിക്കാൻ സ്ഥലമില്ലായിട്ടല്ല കുട്ടികൾക്ക് നിലത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിലത്തിരുന്നുകൊണ്ട് ചായ കുടിച്ചു കേട്ടോ. പിന്നെ ചായ കുടിച്ചതിന് ശേഷം അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചു കേട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച്, ഇനി ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, നമ്മൾ വീട്ടിലേക്ക് പോകുമല്ലേ. അപ്പം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെച്ചിട്ടോ. നിലം അടിച്ചു വരാണ്ട് റിഷു ഇതുവരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണ് ഓൾ അടിച്ചു വരില്ല, തുടക്കില്ല, അതിൻ്റെ ഡ്യൂട്ടി കേട്ടോ. സ്കൂളുണ്ടാകുമ്പോൾ ഓളാണ് അത് ചെയ്യൽ, മറ്റേ ഭാഗങ്ങളൊക്കെ ഓൾ ചെയ്യും, കിച്ചണ് ഞാനായിട്ട് ചെയ്യാം. അപ്പം ഇന്ന് അടിച്ചു വരുന്നേ ഉള്ളൂ, തുടക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ. നമ്മൾ സ്കൂട്ടിയിലാണ് പോകാൻ വിചാരിച്ചത്. അപ്പം മഴയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ കാത്തു നിന്നതിന് ശേഷം കാറിൽ പോയിട്ടോ. കുറേ ദൂരമൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക്, കുറച്ച് പോന്നാൽ മതി, പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ മഴയാകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ബൈക്കിൽ പോരാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കാറെടുത്തിട്ട് പോകുന്നതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെത്തിട്ടോ. കുറേ ഒന്നും പോരാനില്ല. പിന്നെ ഇതിൻ്റെ ആങ്ങൾക്ക് എടുക്കണ വീടാണ് ഇത്, ഞങ്ങളെ വീട് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ, ഇഞ്ചി ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സദ്യക്കുള്ള പഴം ഇവിടെ അട്ടത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ചാക്കിലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതേനി കേട്ടോ. നാത്തൂന് ഇവിടെ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുന്നുണ്ട്, സാമ്പാർക്കും അവിയൽക്കൊക്കെ ഉള്ളതാണ്. അവിയലും ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പയറും അതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി കേട്ടോ. സാമ്പാർ വെക്കാൻ കുക്കറിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ റെഡി ആയിരുന്നു കേട്ടോ. പിന്നെ ആങ്ങളെ മക്കൾക്ക് മുട്ടായി കൊണ്ടുവന്ന് എടുത്തു കേട്ടോ കുട്ടികൾക്ക്. അപ്പം അത് ഒരുക്കണ തിരക്കാണ്.
ചെറിയ ചീരകം ചേർത്തെടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടാണ് കേട്ടോ പാല് പിന്നെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തിട്ട് എരിശ്ശേരിയിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട്
എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. പച്ച തേങ്ങ നമ്മൾ ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ടോ നാട്ടമ്പത് രീതിയിലാണ്. അപ്പം നമ്മൾ എരിശ്ശേരി ഇവിടെ വരികയാണ്. അതുപോലെ ഓലനിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാതെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ ഓലനും റെഡിയായി. ഇനി നമ്മളുണ്ടാക്കുന്നത് കാളനാണ്. പച്ചവാഴയ്ക്കും ചേനയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. എണ്ണയിലേക്ക് ഉലുവയും ചുവന്ന മുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടുക്ക് ഇവിടെ പായസം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പായസം നമ്മൾ ആദ്യം തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രസത്തിലേക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് രസപ്പൊടി ഇട്ട് കൊടുക്കുക. ചിലർ രസപ്പൊടി ഇല്ലാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് രസപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോയിൽ എന്തായാലും അതൊന്നും പറയാൻ കഴിയില്ല. എത്ര തോന്നൽ റെസിപ്പി ഉണ്ടാക്കുള്ളൂ. നമ്മളൊരു ബ്ലോഗായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ലൂസിലായിട്ടുള്ള രസം ഉണ്ടാവുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. രസം നന്നായിട്ട് തളിച്ച് വന്നാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി തക്കാളി വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രസം ഇവിടെ റെഡിയായി. അതുപോലെ പായസവും റെഡിയാക്കിയെടുക്കും കേട്ടോ. ഇനി കാളനിലേക്കുള്ള ചതവൊന്ന് ചേർത്ത് കൊടുത്തിട്ടോ. കാളനിലേക്ക് നമ്മൾ വെന്ത് വന്നതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കും. തൈര് അടച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ കാളനിലേക്ക് നമ്മൾ വറ്റൻമുളകും കറിവേപ്പിലയും കടുകും ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. നമ്മളെ കാളന് ഇവിടെ റെഡിയായിട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവിയലും പായസവും അതുപോലെ പയർ, പുളിഞ്ചി, എരിശ്ശേരി, ഓലൻ, രസം, സാമ്പാർ, പിന്നെ ചോറ്, കാളന്, പിന്നെ പപ്പടം ഒക്കെ റെഡിയായിട്ടോ. നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം വിളമ്പാണ് ചെയ്തത്. വെച്ചിട്ടുണ്ടായിരുന്ന പഴം അപ്പം അതൊക്കെ നന്നായി പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴം ഇട്ടിട്ടുള്ളത് സാമ്പാറും അതുപോലെ പഴവും പിന്നെ ഇഞ്ചിക്കഴുകും അച്ചാറും ശർക്കര വട്ടയൊക്കെ ഇതൊക്കെ പപ്പടം പായസവും രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അനിയൻ വന്നപ്പം, അനിയൻ ഇപ്പം സൗദിയിൽ നിന്ന് വന്നതാണല്ലോ, അപ്പോൾ അവനൊരു ഇങ്ങനെ സദ്യ ഉണ്ടാക്കാൻ പോതിയപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സദ്യയാണ്. അപ്പോൾ ചോറും സാമ്പാറൊക്കെ വേണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും നിലത്തിരുന്നിട്ട് തന്നെ എൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതാണല്ലോ അതിൻ്റെ രസം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സെറ്റായി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.